Namaskaram. Governorun, sarkarun tammilulla poru, adana innathe vaarthakalude oru saaram. Endayalum Rajeshji, engane undayirunnu raavilathe mukhyamanthriyude vaartha sammelanam? അല്ല, അതിനു മുമ്പേ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് എന്ന അത് ശരിയാണോ? ശരിക്കും ന്യായവും അന്യായവും തമ്മിലുള്ള ഒരു അതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ അത് രാഷ്ട്രീയമില്ലാത്ത ജനങ്ങൾ നോക്കുമ്പോൾ ന്യായം ഗവർണറുടെ ഭാഗത്താണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഹൈക്കോടതിയും അങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് യോഗ്യതയില്ലാത്ത ഒരാളെ നീ ഒരു സ്ഥാനത്ത് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ചാൻസലർ, അതായത് ഗവർണർക്ക് അധികാരമില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചുകൂടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, രാവിലെ പിണറായി വിജയൻ വന്ന് അദ്ദേഹത്തിൻ്റെ അത് ഈ വിഷയമാവട്ടെ ഏത് വിഷയമാവട്ടെ ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും, അത് നോക്കി നിന്ന് വായിക്കും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഴഞ്ചൊല്ലുകൾ പറയും. ഞെട്ടില്ല വട്ടയില്ല, മുറ്റത്തെ ചെപ്പിനടപ്പില്ല, പിന്നെ പിപ്പിടി വിദ്യ കാണിക്കുക. ഇന്ന് ഗവർണറുടെ മറുപടി ആയിട്ട് പറഞ്ഞ ആ വാർത്താസമ്മേളനം ഒന്ന് കാണേണ്ടതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഗവർണർ മലയാളിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ചാനലുകളും അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. ചെപ്പടി വിദ്യ കാണിക്കാൻ പിപ്പിടി കാണിച്ചിട്ട് കാര്യമില്ല എന്ന് ആരെയാ ഉദ്ദേശിച്ചതെന്ന് ഹരിഹാരം കഴിച്ച എല്ലാവർക്കും അറിയാം അല്ലേ? മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം. ആ അത് പ്രയോഗം. പിന്നെ ആദ്യം തന്നെ മാധ്യമക്കാരോട് പറയുന്നു, കടക്ക് പുറത്തു എന്ന് ഞാൻ പറയില്ല, മാധ്യമ പ്രവർത്തകരെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. നാല് മാധ്യമ സ്ഥാപനങ്ങളെ, അതായത് മാധ്യമങ്ങളെ, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ, കൈരളി, ജയ്ഹിന്ദ്, മീഡിയവൺ, ഇതിൽ മൂന്നെണ്ണം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയം വെച്ച് പറയുന്നവരാണ് ജയ്ഹിന്ദും കൈരളിയും മീഡിയവണും. പക്ഷേ അതിലും അപ്പുറമായിട്ട് രാഷ്ട്രീയം പറയുന്നതാണ് റിപ്പോർട്ടർ, അതിനെയും കൂടെ എടുത്ത് നാലെണ്ണത്തിനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് വേണം. തീർച്ചയായും എല്ലാ മാധ്യമ റിപ്പോർട്ടുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ഗവർണർ വിധേയമാക്കുന്നുണ്ട്. അതിനുശേഷം തന്നെയാണ് പ്രതികരണം. അതെ, ഒട്ടും ലോജിക്ക് ഇല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരാണ്, ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്നു എന്ന് ഗവർണറെ പറ്റി പറയുന്നു. ഇല്ലാത്ത അധികാരമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഇവരെന്തിനാണ് പേടിക്കുന്നത്? അതാണ് മറു ചോദ്യം. ഇല്ലാത്ത അധികാരം ഒരാൾക്ക് എങ്ങനെയാണ് പ്രയോഗിക്കാൻ പറ്റുന്ന? അല്ല, ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാനുള്ള വ്യഗ്രതയും ഗവർണർക്കില്ല. കാരണം മാസങ്ങൾ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാനാവില്ലല്ലോ. അതെ, മാസങ്ങൾ അങ്ങനെയുള്ള വ്യഗ്രതയും നമുക്ക് ഈ ഗവർണറിൽ കാണാൻ കഴിയില്ല. കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗവർണർ പറഞ്ഞതാണ് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ അരുതാത്തത് നടക്കുന്നു, ബന്ധു നിയമനങ്ങൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ നിയമനങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനൊക്കെ എന്നെ കരുവാക്കുകയാണ്. അതുകൊണ്ട് ഈ ചാൻസലർ പദവി എനിക്ക് ആവശ്യമില്ല, താങ്കൾ തന്നെ എടുത്തോളൂ എന്ന് ഗവർണർ പറഞ്ഞതാണല്ലോ. ഒരുവേള അദ്ദേഹത്തിന് ചില സമയത്ത് വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പിന്നീട് പറയുന്നുണ്ട് ഗവർണർക്ക്. കണ്ണൂർ സർവകലാശാല ഇനി ഞാൻ ഇതുപോലെ ഒരു കാര്യത്തിൽ ഇടപെടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് അവസാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നു. സർക്കാരിന്റെ ഇടപെടൽ സർവകലാശാലകളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് പിണറായി വിജയൻ ഗവർണറെ ചെന്ന് കണ്ട് എഴുതി കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ്. അത് ഗവർണർ തെളിവ് സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ. അതിനുശേഷം വീണ്ടും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമല്ലേ? അതെ, വളരെ ചുരുക്കം മാധ്യമങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ ഇതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് കാണുന്നത്. ഇതിനകത്തെ മെറിറ്റ് അല്ല അവർ നോക്കുന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് സത്യം മനസ്സിലായി വരുന്നുണ്ട്. പഴയ കാലമല്ല, മാറിയിട്ടുണ്ട്. എന്തും വിളമ്പിക്കൊടുക്കുന്നത് വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ജനങ്ങളല്ല എന്ന് ഇപ്പോൾ ചില പ്രതികരണങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വലിയ പ്രശ്നങ്ങളുള്ള മേഖലയാണ്. അതിന് ഒരു ഉദാഹരണം, കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയെ അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിലാക്കുകയാണ് ചെയ്തത്. അതെ, ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു സർവകലാശാലയ്ക്ക് ഒരു മുസ്ലിം വൈസ് ചാൻസലർ തന്നെ വരണം എന്ന് വാശി പിടിച്ച ഒരാളാണ് കെ ടി ജലീൽ. അപ്പൊ അത്രമാത്രം മതവും ജാതിയും രാഷ്ട്രീയവും കൊടി പിടിച്ച തഴമ്പും ഇതൊക്കെയാണ് അക്കാഡമിക് മേഖലയിൽ യോഗ്യതയായി കാണുന്നത് ഈ സർക്കാർ എന്ന് വ്യക്തമാണ്. അതിൽ നിന്നൊക്കെ ഈ മേഖലയെ മോചിപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം. ജലീലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കെ ടി ജലീൽ ഏതാനും മാസങ്ങൾക്ക് ഒരു മാസം തോന്നുന്നു
കാശ്മീർ കാശ്മീരിനെ പറ്റി വിവാദ പരാമർശം നടത്തിയിരുന്നു. ഡൽഹി പോലീസ് അതിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. ആ ഒരു വിഷയം പോലും ഗവർണർ ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നു, സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു മുൻമന്ത്രി ആയിരുന്നാൽ വിവാദ പരാമർശം നടത്തിയിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു അതിന്മേൽ എന്ന് ചോദിച്ചിരിക്കുന്നു. ജനാധിപത്യം എന്നാൽ നിയമവാഴ്ച നടപ്പിലാക്കുകയാണ് എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇവിടെ പിണറായി വിജയനൊക്കെ പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഗവർണറാക്കിയതല്ല എന്ന തരത്തിലാണ് ഗവർണറെ പറ്റി പറയുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു സർക്കാരാണ് ഈ ഗവർണറെ നിയമിക്കുന്നത് എന്ന കാര്യം അവർ മറന്നുപോകുന്നു അല്ലേ. ഒരുപക്ഷെ അവരുടെ അറിവ് അത്രേ ഉള്ളായിരിക്കാം, അവരുടെ അടികളുടെ അറിവ് അത്രമാത്രമേ ഉള്ളായിരിക്കും, അതുകൊണ്ടാണ് അവർ ഇത്ര മാത്രം അബദ്ധജനനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ചില മാധ്യമങ്ങളും അതിനെ ഏറ്റുപിടിക്കുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്, കമ്മ്യൂണിസ്റ്റ് ശൈലി. അവരുടെ വായനയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളുണ്ട്, അത് മാത്രം അവരെടുക്കുകയും ബാക്കിയുള്ളവരെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ. ചില മാധ്യമപ്രവർത്തകർ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ഭൂരിപക്ഷ പേരും അവർക്ക് ജീവിച്ചു പോകണമല്ലോ, അതെ, അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ രാഷ്ട്രീയത്തിന്റെ ഒഴുക്കിൽ അവർ പെട്ടുപോകുന്നു. അവർ ചിന്തിക്കുന്നില്ല ആരാണ് ഗവർണറെ നിയമിക്കുന്നത്, കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഭരണത്തിലേത്, ജനങ്ങൾ വോട്ട് കേട്ടു തന്നെയല്ലേ, അല്ലാതെ ആരും നൂലിക്കെട്ടി ഇറങ്ങിയല്ല. പിണറായി വിജയൻ എങ്ങനെയാണോ ജനസമ്മതി കിട്ടി രണ്ടാമതായത്, അതിൻ്റെ എത്രയോ ഇരട്ടി, എത്രയോ കോടി ആളുകൾ കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഭരണത്തിലെത്തിയത്. വീണ്ടും ആ നരേന്ദ്രമോദി സർക്കാരാണ് ഗവർണറെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജനാധിപത്യപരമായി തന്നെയാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ തെറ്റിദ്ധാരണയാണ്. അല്ല, അവർക്കറിയില്ല, അവരുടെ ഈ ഇന്ത്യയിലെ ഇതുവരെയുള്ള അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരും ഗവർണറായിട്ടില്ല. ഗവർണർ ഏതൊക്കെ പേപ്പറാണ് കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് അത്രമാത്രം വലിയ വിവരമോ ഉള്ള ടീമല്ല എന്ന് ഇപ്പോൾ ഗവർണർ തന്നെ പറഞ്ഞു. ഗവർണർ മറ്റൊരു പരാമർശം കൂടെ പറഞ്ഞിട്ടുണ്ട്, വിവരമുള്ളവർ കേരളം വിട്ട് പുറത്തു പോകുന്നു, വിവരമില്ലാത്തവർ ഭരിക്കുന്നു. 100% സത്യം. എം എ ബേബിയെ പറ്റി പറയും, എം എ ബേബിയും കൂടെ എന്തോ പറഞ്ഞിട്ടുണ്ട് ഗവർണറെ. എം എ ബേബിക്ക് യഥാർത്ഥത്തിൽ എന്ത് ബിരുദമാണുള്ളതെന്ന് അറിയാമോ? എം എ ബേബി പ്രീ ഡിഗ്രിയാണ്. ഒരു കേസിൽ, ക്രൈം നന്ദകുമാറുമായിട്ടുള്ളൊരു കേസിൽ കോടതിയിൽ വാദം നടക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഡിഗ്രി കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത്. ഡിഗ്രി കംപ്ലീറ്റഡ് ഒരു ഡിഗ്രി ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ജയിച്ചോ പാസ്സായെന്ന് ചോദിക്കുമ്പോൾ പാസ്സായിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രീ ഡിഗ്രി മാത്രമാണ്. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചിരിക്കുന്ന കൊല്ലത്തെ ഒരു കോളേജിൻ്റെ പേരാണ്. അതെങ്ങനെയാണ് ഡിഗ്രി ആകുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഡിഗ്രിക്ക് പോയിരുന്നു എന്ന തരത്തിൽ അവസാനം ആ രീതിയിൽ വരെ എത്തി. അപ്പോൾ ഇടതുപക്ഷക്കാർ തന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്ന, ചിലരൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളവർ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പൊള്ളയാണ് യഥാർത്ഥത്തിൽ. അത് ചില കോടതികളിലൊക്കെ കയറി ഇതുപോലുള്ള ചില വാദപ്രതിവാദമൊക്കെ വരുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള യോഗ്യത എന്താണ് എന്ന് തന്നെ വെളിവാകുന്നത്. അങ്ങനെ ഒരു പഴയ പ്രീഡിഗ്രിക്കാരനാണ് ഇന്നിരുന്നുകൊണ്ട് ഗവർണറെയും കൂടെ കുറ്റം പറയുന്നത്, അതും എം എ ബേബി. അതെ, ഈ അസാധാരണമായ ഒരു സാഹചര്യം ഗവർണർ സൃഷ്ടിക്കുന്നു, അതിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്ന രീതിയിലാണ് ഇന്ന് LDF ആദ്യം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു, പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു പത്രസമ്മേളനം നടത്തുന്നു, അതിനുശേഷം CPMന്റെ ജയരാജൻ പത്രസമ്മേളനം നടത്തുന്നു. ഇതൊരു കടന്നാക്രമണം ഇന്ന് നടത്തിക്കളയാമെന്നാണ് LDF വിചാരിച്ചത്. കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ഇതിലും വലിയ പ്രസ്താവന മുഖ്യമന്ത്രിക്കെതിരെ, ഇതിനെല്ലാം പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് തുറന്നു പറഞ്ഞ സന്ദർഭം ഉണ്ടായിരുന്നു ഗവർണർ. അപ്പോഴൊന്നും അനങ്ങിയില്ല. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ, സ്വപ്ന സുരേഷ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് മുൻ മന്ത്രിമാർക്കെതിരെയുള്ള ലൈംഗികാരോപണം മാത്രമല്ല, തന്നെ നിയമിച്ചത്, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ നോക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ആണ് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകി കഴിഞ്ഞു. ഇതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, താൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിയമ നടപടികളെടുക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാമെന്ന് സ്വപ്നം വെല്ലുവിളിച്ചിരിക്കുന്നു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഇന്ന് ഇടതുപക്ഷത്തിന് പറ്റാത്ത അവസ്ഥയാണ്. അതും എന്തെങ്കിലും പറയാൻ വേണ്ടി 24 മണിക്കൂർ എടുക്കേണ്ടി വന്നു. സ്വപ്ന ആരോപണം ഉന്നയിച്ചതിന് ശേഷം 24 മണിക്കൂറിന് ശേഷമാണ് തോമസ് ഐസക് പോലും പറയുന്നത്, അതും കയ്യിൽ നിന്ന് വിട്ടുപോയി. അല്ല, കാള പെറ്റ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുന്ന CPIM സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിശബ്ദമായിരുന്നു ഈ മണിക്കൂർ. അതുപോലെ തന്നെ മൂന്നാറിൽ താമസിക്കാൻ പറ്റുന്ന ഇടമാണോ എന്ന് വരെ തോമസ് ഐസക് ചോദിച്ചുവാണ്. അതെ, ഈ ഗുരുതരമായ സദാചാര പ്രതിസന്ധി അഴിമതി പുറത്തേക്ക്. കാരണം എന്തെങ്കിലും സ്വപ്നയ്ക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ അവർ അടുത്തത് പറയും. ഈ ഭയം കൊണ്ട് ഇത് വല്ലാത്ത പ്രതിസന്ധിയാണ്. ഈ ചർച്ചയിൽ നിന്നും കേരള സമൂഹത്തെ മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഇന്ന് രാവിലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. കാരണം ഗവർണറെ ഇല്ലാത്ത അധികാരം എന്ന് പറയുമ്പോൾ, ബില്ലുകൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഗവർണർക്ക് അധികാരമില്ലേ? ചാൻസലറായി വൈസ് ചാൻസലർക്ക് നിർദ്ദേശം കൊടുക്കാൻ ഗവർണർക്ക് അധികാരമില്ലേ? ചാൻസലർമാരോട് രാജിവെക്കേണ്ട എന്ന് പറയാനാണ് മുഖ്യമന്ത്രിക്കാണ് അധികാരമില്ലാത്തത്. അതെ, മുഖ്യമന്ത്രി ആ അധികാരം പ്രയോഗിക്കില്ല എന്ന് മാസങ്ങൾക്ക് മുമ്പ് ഗവർണർക്ക് എഴുതി കൊടുത്തിട്ടുമുണ്ട്.
പിന്നെ എന്തിനാണ് ഈ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, പഴയ പോലെ ഡയലോഗ് അടിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പഴയ ഒരു ചൊല്ലും കൂടെ ഉണ്ടല്ലോ, ഓരോ ജനവിഭാഗവും അവരറിയിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ കേട്ടത്തുള്ളൂ. അപ്പം കൃത്യമായിട്ട് പിണറായി വിജയനും കൂട്ടർക്കും അറിയാം തങ്ങളുടെ അണികൾ ഇത്തരം ഈ നിലവാരമുള്ളവരാണ്, അവരുടെ മുന്നിൽ ഇത് മതി എന്നറിയാം. പക്ഷേ അത് പോരല്ലോ ഗവർണർക്ക് മുന്നിൽ, അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഗവർണർക്ക് മുന്നിൽ അത് പോരാ. നമ്മുടെ മാധ്യമ പ്രവർത്തകരും വെള്ളം കുടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഗവർണർക്ക് മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് മറുപടി പറയുന്നത് മലയാളത്തിലല്ല, പക്ഷേ അദ്ദേഹത്തിന് ഈ ഇത്രയും വർഷത്തെ സഹവാസം കൊണ്ട് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ചാനലുകളിൽ പറയുന്ന കാര്യം, അതുപോലെ പിണറായി വിജയൻ പറയുന്ന ഓരോ കഴമ്പ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പഴഞ്ചൊല്ലുകൾ വരെ അദ്ദേഹം മനഃപ്പാടമാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അതുമാണ് അവിടെ ഗവർണറും പിണറായി വിജയൻ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഗവർണർ നിയമം കർശനമായി പരിശോധിക്കുന്നു, ഭരണഘടനയിലെ ബന്ധപ്പെട്ട വകുപ്പ് കോട്ട് ചെയ്യുന്നു, അതിനുശേഷം മാധ്യമ റിപ്പോർട്ടുകൾ അദ്ദേഹം കണ്ടുവിലയിരുത്തുന്നു, അതിനുശേഷം വളരെ ജാഗ്രതയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് മുമ്പ് ധാരാളം പ്രോസസ്സുകൾ നടന്നു പോകുന്നുണ്ട്. പിണറായി വിജയൻ വരുന്ന വഴിക്ക് ഈ കടലാസ് കിട്ടുന്നു, അതെടുത്ത് വായിക്കുന്നു എന്ന് മാത്രമാണ്. അദ്ദേഹം എന്ത് മണ്ടത്തരം വേണമെങ്കിലും ഈ ഘട്ടത്തിൽ വിളിച്ചു പറയാവുന്ന. അത് മാത്രമല്ല, പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോട് പോലും വിയോജിച്ചിറങ്ങിപ്പോന്ന ആളാണ് എന്ന ഒരു സാമാന്യ ബോധ്യം ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഇട്ടാവട്ടത്തിൽ കടന്ന് കളിക്കുന്ന പിണറായി വിജയനും മറ്റുമൊന്നും ഗവർണറോട് മുട്ടാൻ പോലും പോവില്ലായിരുന്നു. പക്ഷെ അപ്പോഴും അവരുടെ അണികളിൽ അവർക്കുള്ളൊരു വിശ്വാസമുണ്ട്, അന്ധമായ വിശ്വാസം, ഇവർ ഞങ്ങളുടെ കൂടെ കാണുമെന്ന്. പക്ഷെ പഴയ പോലെ അത്ര വലിയ അന്ധമായിട്ടുള്ള പിന്തുണയൊന്നും ഇപ്പോൾ ജനസമൂഹത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ന്യായം ഗവർണറുടെ ഭാഗത്താണ്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. എങ്ങനെയാണ് ഇവർ യോഗ്യതയില്ലാതെ ഇത്തരം സ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. ഈ ഒൻപത്, അതായത് ഒരു ഒൻപതല്ല, ഇപ്പൊ രണ്ടുപേർ ഏതാണ്ട് 11 സർവകലാശാലയിലെ മേധാവിമാരെ നിയമിച്ചിരിക്കുന്നത് തോന്നും പോലെയാണ്. അതായത് രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്നതാണ് ഈ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ കൊടി പിടിച്ച തഴമ്പുള്ളവർക്കും എല്ലാം വീതം വെച്ച് കൊടുക്കാനുള്ളതാണോ കേരളത്തിലെ സർവകലാശാലകൾ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, മുൻപ് ഇന്ത്യയിൽ ഇവർക്ക് ഭരണം ഇല്ലായിരുന്നെങ്കിൽ കൂടിയും ഇവരിവിടെ പടച്ചു വെച്ചിരിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, ഇടത് എക്കോ സിസ്റ്റം എന്നവർ. ഇത് അങ്ങ് ഡൽഹി മുതൽ അല്ലെങ്കിൽ കാശ്മീർ മുതൽ ഇത് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് വളരെ വിജയകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ ബാക്കി പത്രങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ എല്ലായിടത്തും, എന്താ പറയുക, എല്ലായിടത്തും ഇവർ ഇവരുടെ ആളുകളെ കുത്തിത്തിരിക്കി വെച്ചിരിക്കുന്നത്. സാധ്യമായ എല്ലായിടത്തും അവർ അതിന് ചെയ്യുന്നുണ്ട്, അവരുടെ രീതിയിലോട്ട് വളച്ചൊടിക്കാൻ. ഇപ്പോൾ ഇർഫാൻ ഹബീബിനെ പോലും ഇതിനു മുമ്പ് ആരും ഗുണ്ടയെന്നോ തെമ്മാടിയെന്നോ പറ യഥാർത്ഥത്തിൽ അയാൾ ആ വിളിക്ക് അർഹനാണ്. പക്ഷേ അത് വിളിക്കാനും ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വേണ്ടി വന്നു. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള അംഗീകൃത ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ, ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അല്ലെങ്കിൽ പരസ്പരം പുറം ചൊറിയുന്നവരായതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ കർമ്മമൊന്നും അവർ നിർവഹിക്കുന്നില്ല. സത്യത്തിൽ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു ഗവർണർ കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. എന്തായാലും നിലവിൽ അനിവാര്യമായ പ്രതിപക്ഷമായി ഗവർണർ മാറി. അതേപോലെ തന്നെ മുഖ്യമന്ത്രി പറയുന്ന സകല വിഡ്ഢിതരങ്ങൾക്കും വസ്തുത നിരത്തി വെച്ച് മറുപടി പറയുന്നതും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതിന് പല വ്യാഖ്യാനങ്ങൾ ഇവിടെയുള്ള പക്ഷം പിടിച്ച് പറയുന്ന മാധ്യമങ്ങൾ ചമച്ച് നിങ്ങളുടെ മുന്നിലേക്ക് തന്നേക്കും. പക്ഷേ അതിൽ നിന്ന് നേര് മാത്രം എടുക്കുകയും ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇക്കാര്യത്തിൽ ഇത്രയും തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.